Kollam Mandrothurthil CPIM Pravarthagan Manilalinte Kolapeduthiya Kesil RSS Pravarthakar Thuppashery Ashokan Ulpede Randu Per Pidiyilayittundu. Ithumayi Benthappetta Ettavum Puthiya Vartha Ennu Parayunnathu RSS UDF Sakhyathinte Theerumanamano Thudarchayaya Kolapathakangalennu Mukhyamanthri Pinarayi Vijayan Chodichirikkunnu. Oppam Thanne Manilal Vadhathil Kuttavaligalkku Thakkathaya Shiksha Urappakkumennum Mukhyamanthri Paranju. Vishadamshangalumayi Google Undu. Google Vishadamshangal. Manilalinte Kolapeduthiyavarkku Thakkathaya ശിക്ഷ ഉറപ്പുവരുത്തുമെന്നാണ് സൗമ്യ മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയാണ് സിപിഎം പ്രവർത്തകർ മണിലാലിനെ സിപിഎം പ്രവർത്തകനായ മണിലാലിനെ ആർഎസ്എസുകാർ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ 110 ദിവസത്തിനുള്ളിൽ 5 സിപിഐഎം പ്രവർത്തകരെയാണ് ഇത്തരത്തിൽ ആർഎസ്എസ് അതുപോലെ തന്നെ കോൺഗ്രസ് ഗുണ്ടകൾ കൊലപ്പെടുത്തിയത്. ഇത്തരത്തിൽ ആർഎസ്എസും യുഡിഎഫും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് സഖ്യം സ്ഥാപിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ സഖ്യത്തിൻ്റെ തീരുമാനമാണോ തുടർച്ചയായ കൊലപാതകങ്ങളെന്നും ഇരു കക്ഷികളും വ്യക്തമാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. സൗമ്യ, ബിജെപിക്കെതിരെ അതായത് ഇത്തരം അക്രമ രാഷ്ട്രീയം കൊലപാതക രാഷ്ട്രീയം നടത്തുന്ന ബിജെപിക്കെതിരെ ശക്തമായ ജനവികാരം ഉയരണമെന്ന് സിപിഐയും പറഞ്ഞിരുന്നു. നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ഗൂഗിള് നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ പൊതുസമ്മതരായ ആൾക്കാരെ പ്രവർത്തകരെ മാത്രമാണ് ഈ ബിജെപിയും യുഡിഎഫും ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരം കൊലപാതകങ്ങൾ നടത്തുന്നത്. അതുതന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നതും. ഈ 110 ദിവസങ്ങൾക്കുള്ളിൽ 5 പേരെയാണ് യുഡിഎഫും ബിജെപിയും കൊലപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായും സൗമ്യ, ഇത്തരത്തിൽ തന്നെ 110 ദിവസത്തിനുള്ളിൽ 5 പേരെ കൊലപ്പെടുത്തുക, അത് 5 പേരും നാട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ടവർ, പാർട്ടി പ്രവർത്തനം അല്ലെങ്കിൽ പാർട്ടിക്കാർ എന്നുള്ളതിനുപരി നാടിനാകെ വേണ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പ്രാദേശികമായി കാഴ്ചവെച്ചവരെയാണ് ഈ 5 ദിവസത്തിനുള്ളിൽ യുഡിഎഫ് ആർഎസ്എസ് കൊലയാളികൾ കൊന്നു തള്ളിയിട്ടുള്ളത്. ഇത് തന്നെയാണ്, ഇത് ആർഎസ്എസും യുഡിഎഫും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സഖ്യം സ്ഥാപിച്ചതായി വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ സഖ്യത്തിൻ്റെ ധാരണ പ്രകാരമാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നതെന്ന് വ്യക്തമാക്കണമെന്നാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ആ തരത്തിൽ തന്നെ സിപിഐഎമ്മിനെ ഇത്തരത്തിൽ നേരിടുക, കായികമായി നേരിടുക എന്നുള്ളത് ഇവരുടെ ആർഎസ്എസ് യുഡിഎഫ് സഖ്യത്തിൻ്റെ ഒരു അജണ്ടയാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു തീരുമാനമാണോ എന്നുള്ളതും പ്രധാനമായ ഒരു ചോദ്യമായി തന്നെ മുഖ്യമന്ത്രി ഉയർത്തുന്നുണ്ട്. സൗമ്യ, ശരി, വളരെ വ്യക്തമാണ്. മൺട്രോത്തുരുത്തിലെ സിപിഐ പ്രവർത്തകൻ മണിലാലിൻ്റെ കൊലപാതകത്തിലെ കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പു വരുത്തുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 110 ദിവസങ്ങൾക്കുള്ളിൽ 5 സിപിഐഎം പ്രവർത്തകരെയാണ് യുഡിഎഫും ബിജെപിയും ചേർന്ന് കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ ഉറപ്പു വരുത്തുമെന്നും ഈ ബിജെപിയുടെയും യുഡിഎഫിൻ്റെയും തദ്ദേശ സ്വയംഭരണ സമയത്തെ സംസ്ഥാനത്തെ സഖ്യം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട ഉള്ള തീരുമാനങ്ങളാണ് ഇത്തരം തുടർച്ചയായുള്ള കൊലപാതകങ്ങൾക്ക് പിന്നിലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്.